സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ FFKയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ അംഗത്വം എടുത്തിരിക്കുകയാണ് മോഹൻലാൽ. ഇപ്പോൾ സംഘടനയിലെ തന്റെ ഐഡന്റിറ്റി കാർഡ് പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഊഷ്മളമായ ഈ സ്വീകരണത്തിനും സ്വാഗതത്തിനും നന്ദി. ഈ ഗംഭീര കുടുംബത്തിന്റെ ഭാഗമാകുന്നത് ഒരു അംഗീകാരമാണ്. മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റാണ് നിലവിൽ മോഹൻലാൽ. FFKയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് ചലച്ചിത്ര തൊഴിലാളി സംഗമം നടക്കുന്ന ദിവസം തന്നെയാണ് താൻ സംഘടനയുടെ ഭാഗമാകുന്നതായി മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ാണ് തൊഴിലാളി സംഗമം. ബറോസ് എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്നത്. 2019 ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് 2021 മാർച്ച് 24. 170 ദിവസത്തോളം ചിത്രീകരണം നടന്ന സിനിമയാണിത്. സംവിധായകനൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാലാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ബറോസ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജിയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത്. കൗമാരക്കാരനായ സംഗീത വിസ്മയം ഡിഡിയൻ നാദസ്വരം ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ വർക്കുകൾ നിരീക്ഷിച്ചുകൊണ്ട് മോഹൻലാലും ഈ സിനിമയുടെ ഒപ്പം തന്നെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ ഇതിനകം പ്രീ റിലീസ് ഹൈപ്പ് നേടിയിട്ടുള്ള ചിത്രം കൂടിയാണ് ബറോസ്. അപ്പോഴാണ് മോഹൻലാൽ ഔദ്യോഗികമായി ഇനിയൊരു സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെടും എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ തൊഴിലാളികൾക്കായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച് FFK എത്തിയ ചടങ്ങായിരുന്നു. കൊച്ചിയിലെ ചലച്ചിത്ര തൊഴിലാളി സംഗമത്തിലായിരുന്നു പ്രഖ്യാപനം. സംഗമത്തിൽ വെച്ച് പുതുമുഖ സംവിധായകനാകുന്ന മോഹൻലാലിന് FFK സംവിധായക യൂണിയനിൽ അംഗത്വം നൽകി. മലയാള സിനിമയിലെ താരങ്ങളെയും സംവിധായകരെയും അണിയറ പ്രവർത്തകരെയും എണ്ണമറ്റ അനുബന്ധ തൊഴിലാളികളെയും സാക്ഷികളാക്കിയാണ് FFKയുടെ സ്വപ്ന പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. വർഷത്തിൽ 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി April 1 നിലവിൽ വരും. FFKയിലെ 20-ലധികം യൂണിയനുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിക്ക് ആശംസകൾ നേർന്ന് താരപ്രമുഖരും എത്തി. ബറോസിലൂടെയാണ് മോഹൻലാൽ ആദ്യമായി സംവിധായകനായി എത്തുന്നത്. മോഹൻലാലിന്റെ അരങ്ങേറ്റ സിനിമയുടെ സഹസംവിധായകനായിരുന്ന സിബിമലാണ് മോഹൻലാലിന് FFK സംവിധായക യൂണിയന്റെ അംഗത്വം കൈമാറിയത്. സ്വീകരണത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ടെന്നും FFK സംവിധായക കുടുംബത്തിന്റെ ഭാഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു.